അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഞാനിവിടെ ഡി എ സിയിൽ മ്യൂസിക് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മ്യൂസിക് എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയമുണ്ടാവും, കാരണം പല രീതിയിലുള്ള മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പോൾ ഇൻ്റലിജൻ്റ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള കാഴ്ചക്കുറവുള്ള കുട്ടികളുണ്ട്, പിന്നെ ഓട്ടിസം അങ്ങനെ. അപ്പോൾ അവർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അവർ ക്യാച്ച് ചെയ്യണം എന്നുണ്ടാവത്തില്ലല്ലോ. അവർക്ക് മനസ്സിലാക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ആണ് നമ്മളവിടെ നല്ലൊരു ക്ലാസ്സായിട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി കർണാട്ടിക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ബേസ് അവർക്ക് പറഞ്ഞു കൊടുക്കും, അതിൻ്റെ കൂടെ തന്നെ കരോക്കെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ മെയിനായിട്ടും അമൽ ഓട്ടിസമാണ്. അപ്പോൾ അമലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പാട്ട് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ക്യാച്ച് ചെയ്യുന്ന ടച്ചിങ്ങിലൂടെയാണ്. നമ്മൾ അവരെ ഇങ്ങനെ താളം കൊടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തെടുക്കും. നമ്മളൊരു പാട്ട് പാടുമോനെ എന്ന് പറയുമ്പോൾ പാടാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും, പക്ഷേ കരോക്കി ഇടുമ്പോൾ കറക്റ്റ് അതിൻ്റെ ടൈമിങ് എവിടെയാണോ അവർക്ക് പാടാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സംഗീതം എന്ന് പറയുമ്പോൾ ശ്രുതി, താളം, രാഗം, ഇതിൽ നിന്നാണ് സംഗീതം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ താളം, അത് അവർക്ക് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്യുന്ന കുറേ കുട്ടികളുണ്ട്. ഇപ്പോൾ എല്ലാവരെയും നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സെക്ഷനിൽ അവർക്ക് അതിൽ ടാലൻ്റ് ഉള്ള കുട്ടികളുണ്ട്, മ്യൂസിക്കിൽ മാത്രം ടാലൻ്റ് ഉള്ള കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇവിടെ മാജിക്കിലുള്ളവർ തന്നെ നമ്മൾ മ്യൂസിക് സെക്ഷനിൽ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് സെക്ഷനിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ റയറായിട്ടുള്ള കുട്ടികളാണ് അങ്ങനെ വരുന്നത്. പിന്നെ ബേസിക്കലി ബ്ലഡിൽ അലിഞ്ഞ് ഇപ്പോൾ തന്നെ ഇത്രയും പോരായ്മ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ തന്നെ സംഗീതമുള്ള ഒത്തിരി പേരുണ്ട്. അവർ നമ്മളെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയാൻ കഴിഞ്ഞത് തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് തിരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതുപോലെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അത് വളരെ ഭയങ്കരമായിട്ടുള്ള ഇതാണ്. അപ്പോൾ കർണാട്ടിക്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ സരളി വരിശകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താളം വരുന്നത് ആദ്യ താളമാണ് വരുന്നത്. താളം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫസ്റ്റിലെ താളം അടി, അതുപോലെ തന്നെ 1 2 3 അടി വീശ്, അടി വീശ്, ഇത് ആദ്യ താളമാണ് വരുന്നത്. അപ്പോൾ സരളി വരിശകൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനു മുന്നേ സാപ്പാസ പാടി തുടങ്ങും. അതാകുമ്പോൾ അവർക്ക് ആ ഒരു ശ്രുതി എന്താണെന്നും ആ ഒരു പിച്ച് ആ കറക്റ്റ് രീതിയിൽ പോകാനുള്ള പ്രോപ്പർ ട്രെയിനിങ് നമ്മൾ കൊടുക്കും. ആ ഒരു ബേസ് കൊടുത്തിട്ടാണ് നമ്മൾ കുട്ടിയെ ബാക്കിയുള്ള പാട്ടുകൾ പാടാൻ അവരെ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ കരോക്കെ ട്രെയിനിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ബേസിക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുത്താലേ അവർക്ക് ഒരു പാട്ടായിട്ട് അത് പ്രൊനൗൺസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു. അപ്പോൾ സാപ്പാസ് ആകുമ്പോൾ സാ അതായത് നമ്മൾ ഈ പ്രകൃതിയിൽ പോലും സംഗീതമുണ്ട്. ഇപ്പോൾ ഈ ഫാനിലൊരു ശ്രുതിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴുകുന്ന അതിൽ എല്ലാത്തിലും സംഗീതം അലിഞ്ഞ് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാപ്പാസ പാടി നമ്മൾ പാട്ട് തുടങ്ങുമ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മൂഡ് കൊണ്ടെത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ പാട്ടിലോട്ട് അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സരളി വരിശകൾ സരിഗമ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. അപ്പോൾ ഇതിൽ തന്നെ ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം അങ്ങനെ വരുന്നുണ്ട്. കാലം എന്ന് വെച്ചാൽ അതിൻ്റെ സ്പീഡ്, ടെമ്പോ, അതിൻ്റെ താളം വരുന്നു. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇത് ആവർത്തനം ഉള്ള ഒരു സ്വഭാവമാണ്. ഈ താളത്തിനനുസരിച്ച് അതിൻ്റെ പാട്ടിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അതാണ് ആ സംഗീതത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്കത് നമുക്ക് കരോക്കെ ട്രെയിനിങ് ചെയ്താൽ പോലും ഏതൊരു പാട്ടിനും അതിൻ്റേതായിട്ടുള്ള താളമുണ്ട്. ആ താളത്തിലാണ് അത് ഉത്ഭവിച്ചിരിക്കുന്നത് ഓരോ പാട്ടിനും. അതുപോലെ തന്നെ രാഗം, രാഗം എന്ന് പറയുമ്പോൾ തന്നെ ഓരോ പാട്ടിനും ഓരോ രാഗങ്ങളാണ്. ഇപ്പോൾ മോഹനം, അതുപോലെ ഓരോ രാഗത്തിലാണ് ഓരോ പാട്ടുകൾ ഉത്ഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ മക്കളിലേക്ക് എത്തുകയാണെങ്കിൽ തന്നെ ഓട്ടിസം ബാധിച്ച് ഞാൻ പറഞ്ഞ ടച്ചിങ്ങിലൂടെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാഴ്ചയുള്ള കുട്ടിയേക്കാൾ കൂടുതൽ ടാലൻറ്റഡ് ആയിരിക്കും അവർക്ക്. ഇപ്പോൾ അവർക്ക് കാഴ്ച അത് അവർക്കൊരു കുറവായിട്ടില്ലെങ്കിൽ പോലും അവർക്ക് അനദർ
കുറച്ചും കൂടെ ടാലൻറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ തന്നെ ശ്രീകാന്ത് അവിടെ കാഴ്ച കുറവായിട്ടുള്ള മോനാണ്, പക്ഷേ പെട്ടെന്ന് നമ്മളൊരു പാട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കും, അതുപോലെ തന്നെ അത് നന്നായിട്ട് പാടാൻ ചെയ്യും. അപ്പോൾ താളത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ബേസിക്കായിട്ട് ഇപ്പോൾ ഒരു നോർമൽ ഒരു കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ അത് ക്യാച്ച് ചെയ്തെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ള ഇതാണെന്ന് പറയുന്നത് ടാലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ ഒരാളാണ് ശ്രീകാന്ത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നിന്നൊരു എന്താ പറയുക ഒരു ഓഡീഷനിലൂടെയാണ് ഈ കുട്ടികളെ എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഓഡീഷനിൽ ചിലപ്പോൾ സ്പീച്ച് പോലും ഇല്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ സ്പീച്ച് ഇല്ലാത്ത കുട്ടികൾക്ക് ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് സെക്ഷനിൽ ചിലപ്പോൾ ഓക്കെ ആയിട്ട് വരും. ഇപ്പോൾ സ്പീച്ച് ഇല്ലാത്ത ഒരു മോനാണ് നമ്മൾ അനന്തൻ, സ്പീച്ച് ഇല്ലാത്ത മോനാണ്, പക്ഷേ ഇൻസ്ട്രുമെൻറ്റ് സെക്ഷനിൽ പുള്ളി നല്ല ആക്റ്റീവാണ്. അപ്പോൾ അതിൽ താളബോധമുള്ള കുട്ടിയാണ്. അപ്പോൾ അവിടെ ഓക്കെയാണ്. പക്ഷേ മോന് എന്തോ സ്പീച്ച് വളരെ കുറവാണ്, സംസാരം വളരെ വളരെ ഷോർട്ടായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഇതാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. സാധാരണ നമ്മൾ ഓർത്ത് വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ അവരും ഓർത്ത് വയ്ക്കുന്നുണ്ട് മ്യൂസിക് എന്ന് പറയുന്ന ഒരു കാര്യം. കാര്യം നൂറോളം ഗാനങ്ങൾ ഒരു തെറ്റുപോലും ഇല്ലാതെ പാടുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പോൾ കരോക്കെ പ്ലേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്, അത് ഒരു വരി പോലും തെറ്റാതെ അവർ പാടുന്നുണ്ട്. അതൊക്കെ കാണാൻ സാധിക്കുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാര്യം നമ്മൾ എഫേർട്ട് ഇടുന്നേക്കാൾ തിരിച്ച് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. പിന്നെ എന്തു പറയാം, താളം അതുപോലെ രാഗം അതൊക്കെ അവർക്ക് നമ്മൾ ബേസിക്കലി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്നൊരു റെസ്പോൺസ് ഉണ്ട്, അത് വളരെ എന്തു പറയാം ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അവർക്ക് ഓർത്തെടുക്കാൻ പെട്ടെന്ന് സാധിക്കും അവർക്ക്. പക്ഷേ ഈ ഇൻ്റലിജൻറ്റ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവർ ക്യാച്ച് ചെയ്തെടുക്കുന്നത്, അല്ലാതെ നമ്മളെപ്പോലെ അവർ എഴുതി ലിറിക്സ് എഴുതി വയ്ക്കാനോ പാട്ട് കേട്ട് പഠിക്കാൻ അവർ നമ്മൾ ഓൺ ലൈവ് ക്ലാസ് കേട്ടാൽ അവർ പഠിക്കുന്നത്. അവർക്കല്ലാതെ നമ്മളിപ്പോൾ ഫോൺ യൂസ് ചെയ്യുമ്പോലും അവർ യൂസ് ചെയ്യുന്നില്ല. അവർ നമ്മൾ ലൈവ് ക്ലാസ് എടുക്കുന്നത് അവർ കേട്ട് ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന് കേട്ട് പഠിക്കുന്നതാണ്. അവർക്ക് വരികൾ എഴുതി വെച്ചിട്ടുള്ള നോക്കി പാടാനോ അവർക്ക് സാധിക്കത്തില്ല, അവർ കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ താളബോധം ചിലപ്പം കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന കുട്ടികളാണ്. പക്ഷേ അവർ ശ്രുതി കാര്യങ്ങളൊക്കെ ചിലപ്പം ശ്രുതി ശുദ്ധമായിട്ട് പാടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ നമ്മൾ ചില കുട്ടികൾ ടച്ചിങ്ങിലൂടെ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ, അവർക്ക് നമ്മൾ തോളിലെ തട്ടിക്കൊടുത്ത് നമ്മൾ പാടുമ്പോൾ അവർക്ക് ആ ടൈമിങ് ഓക്കെ ആയിരിക്കും. ആ ടൈമിങ്ങിനനുസരിച്ച് അവർ പാടാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ബ്ലൈൻഡായിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, അവരത് കേട്ട് ക്യാച്ച് ചെയ്ത് പാട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടച്ചിങ്ങിലൂടെ അവർക്ക് പെട്ടെന്ന് പാട്ട് നല്ലപോലെ ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ബേസിക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് സെക്ഷൻ ആയിരുന്നാലും നമ്മളെ ഈ മ്യൂസിക് സെക്ഷൻ ആയിരുന്നാലും ഇതിൻ്റെ എല്ലാം ബേസ് ഒന്നാണ്, എൻ്റെ സിസ്റ്റം ഒന്നാണ് വരുന്നത്. അതിലൂടെ കുട്ടികൾ ഒരുപാട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. കരോക്കെ പെർഫോമിങ് ആയാൽ പോലും അവർ നല്ല രീതിയിൽ, നോർമൽ ഒരു കുട്ടി പാടുന്നേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരുണ്ട്. ഡാൻസ് ചെയ്യുന്നവർ, ഡാൻസ് ചെയ്ത് പാടുന്നവരുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ എന്ത് പറയാം, ഒരു അൺലിമിറ്റഡ് ലവ് ആണ് ഇവരിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ നോർമൽ ഒരു പേഴ്സണൽ നമ്മളടുത്ത് കാണിക്കുന്നതിനേക്കാൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇതാണ്, നിഷ്കളങ്കമായ ഒരു സ്നേഹം അത് ഭയങ്കര വലുതാണ്. ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ്. പിന്നെ അവർക്ക് നമുക്ക് എന്താ പറയുക, അവരിൽ നിന്ന് സംഗീതമുള്ള കുട്ടികളെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. അല്ലെങ്കിൽ ഏറ്റവും വലിയ നന്ദി പറയാൻ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൽ ആണ്. ഇവിടെ എന്തു പറയാം, അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാര്യം നമുക്ക് ദൈവത്തെ തൊട്ട് നിൽക്കുന്ന മക്കളാണ്. കാര്യം അത്രയും മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ കണ്ടെത്താൻ സാധിച്ച് അവരെ ഓരോ ഫിൽട്രേഷൻ വഴി എന്ന് വെച്ചാൽ ഒരു ഓഡീഷനിലൂടെ, ഇപ്പോൾ മ്യൂസിക് സെക്ഷനിലുള്ള മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റ്, മാജിക്, അങ്ങനെയുള്ള മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ സെപ്പറേറ്റ്, അങ്ങനെ നമ്മളൊരു ഓഡീഷനിലൂടെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തരംതിരിച്ച് അവർക്ക് വേണ്ട എന്താണ് അവർക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളത് നമുക്ക് ഓരോ ടീച്ചേഴ്സിനും ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നു. അത് വളരെ നല്ല സന്തോഷമുള്ള കാര്യമാണ്.